അതൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് ബി ഡി ദേശ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല ഗോവിന്ദൻ മാഷേ ആ ഇ പി ജയരാജനെ ഒന്ന് സംതൃപ്തരാക്കിയ മതി. ഈ ഗോവിന്ദൻ മാഷ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയ അന്ന് മുതലാണ് ഗോവിന്ദൻ മാഷയുടെ നമ്മുടെ ഇ പി ജയരാജന്റെ ശരിദിശ ആരംഭിച്ചത്. അത് മൂത്ത് അവസാനം അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പോയി. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആര് സ്ഥാനാർത്ഥിയാവണം ആര് സ്ഥാനാർത്ഥിയാവണ്ട എന്ന് തീരുമാനിക്കാൻ എന്തായാലും ഗോവിന്ദൻ മാഷയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. കെ മുരളീധരൻ അസംബ്ലിയിൽ വരാനും മന്ത്രിയാവാനും ഏത് സ്ഥാനത്തെത്താനും അർഹനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് സതീശന്റെ താല്പര്യം അനുസരിച്ചല്ലല്ലോ ഇവിടെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികളെ നിർമ്മിക്കുന്നത്. സതീശനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിർക്കാൻ വേറെ ഇതെല്ലാം കാരണങ്ങളുണ്ട്. അത് പറഞ്ഞാൽ പോരെ. ഇപ്പോ അവർക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള തർക്കങ്ങളും പറ്റും ഞങ്ങൾ പറയാതിരിക്കാൻ. കാരണം കെ മുരളീധരനെ സതീശനെന്തിനാ ഭയപ്പെടുന്നത്? മുരളീധരൻ ആരോടും പ്രത്യേകിച്ച് വ്യക്തിപരമായ വിരോധവും ഭയമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പോൾ ആ കെ മുരളീധരൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഈ കത്തുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. കത്തുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നും പാലക്കാട്ട് തന്നെ പരിഗണിച്ചിരുന്നു എന്ന വിവരം ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള അറിവ്. എനിക്കത് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാനും നേരത്തെ പറഞ്ഞു, കത്തുള്ളത് യാഥാർത്ഥ്യമായിരിക്കാം, പക്ഷെ അതിനെക്കുറിച്ച് കത്തെങ്ങനെ ചോർന്നു എന്നൊന്ന് അന്വേഷിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം അതൊരു അപ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് അന്തിമമായി തീരുമാനിച്ചു, പ്രവർത്തിച്ചു, ഏതാണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ പോകുന്നു. നല്ല ശക്തമായ മത്സരത്തിലൂടെ ഷാഫി പറമ്പിലേക്കാൾ വൻഭൂരിപക്ഷത്തോടുകൂടി അവിടെ രാഹുൽ ബാൽകുട്ടം വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അപ്പൊ ആ കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രസക്തമാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, കത്ത് ഹൈക്കമാൻഡിന് അയച്ചുകൊണ്ടല്ലേ പറയുന്നത്? അതായത് സതീശൻ, അത് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇത് മാധ്യമങ്ങൾ കൊടുത്തപ്പോഴല്ലേ അറിയുന്നു. ആ കത്ത് വരേണ്ടത് അപ്പോഴല്ലോ, അഥവാ മാധ്യമങ്ങൾക്ക് ഇത് കിട്ടിയപ്പോ അത് കൊടുത്തത് വളരെ അസമയത്തായി പോയി. ആ കത്ത് ഇപ്പോ നിങ്ങൾ എന്തിനാ പറഞ്ഞത്? നിങ്ങള് പാലക്കാട് 91 അവിടുത്തെ സി പി എമ്മിന്റെ കൌൺസിലിന് ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ഒരു കത്ത് കൊടുത്തു. അത് നിങ്ങൾക്കാർക്കും ഒരു വിഷയമല്ല. ആ കത്തിനെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല. നിങ്ങൾ ഹൈക്കമാൻഡിന് ഒരു കത്തയച്ച സ്വാഭാവികമല്ലേ? ഹൈക്കമാൻഡിന് മുമ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി ഡി സി സിയോ വ്യക്തികളോ ഒക്കെ പേരുകൾ നിർദ്ദേശിക്കും, കത്തയക്കും. അതിനിപ്പോ എന്താ പ്രാധാന്യം ഇവിടെ? അത് ഞങ്ങളല്ലല്ലോ, ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ അല്ലല്ല, ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ വേറെ പേരുകളൊന്നും വന്നില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഹൈക്കമാൻഡാണ്, എ ഐ സി സി ആണ് പറയേണ്ടത്. ഈ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു കണ്ണൂരിൽ. അതിൽ പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. നിലവിൽ ജയിലിലുള്ള പി പി ദിവ്യ നടപടി ഉണ്ടാകാത്തതിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നു? അത് തീർച്ചയായിട്ടും അവരുടെ പേരിൽ ഒരു നടപടി ഉണ്ടാവില്ല. പോലീസിന്റെ വാസ്തവത്തിൽ പോലീസിൽ അവർ കീഴടങ്ങുകയല്ല ചെയ്തത്, പോലീസ് അവരുടെ മുമ്പിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. എത്ര വിചിത്രമാണ് ഇവിടെ ഇതുപോലെ വാസ്തവത്തിൽ വി പി ദിവ്യയുടെ അറസ്റ്റ് നാടകം കണ്ടത് കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഇവിടെ ഇരട്ട നീതിയാണ് എല്ലാവർക്കും. പണ്ട് ഞാൻ ഓർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു കേസ്. അദ്ദേഹത്തിന്റെ രാത്രി അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് ഉറക്കത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ബലമായിട്ട് കൊണ്ടുവന്നു. പി പി ദിവ്യയ്ക്ക് 10-14 ദിവസം വി പി ദിവ്യ ഒളിച്ചിരിക്കുകയല്ല, ധൈര്യമായിട്ട് അവരവിടെ തന്നെ താമസിക്കുകയായിരുന്നു. എല്ലാ സംരക്ഷണവും കൊടുത്ത പോലീസ് കമ്മീഷണറുടെ ഒരു പ്രസ്താവന വായിച്ച് ഞാൻ ചിരിച്ചുപോയി. കാരണം പി പി ദിവ്യ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പൊ പി പി ദിവ്യ അവർക്ക് അറിയാം എവിടെയാണെന്ന്. അത് പിടിക്കാത്തതല്ല, ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയാക്കേണ്ടത് പിണറായി വിജയനാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയല്ലേ പിണറായി വിജയൻ? അദ്ദേഹത്തിന്റെ തട്ടകത്തിലല്ലേ? അദ്ദേഹത്തിന്റെ ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ? അറസ്റ്റ് വാറണ്ട് നിയമവാഴ്ചയോട് കാണിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് കോടതി സർക്കാരിന്റെ മുഖത്ത് അടിച്ചതുപോലെയല്ലേ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്? ഇതിവിടുത്തെ ഈ നിയമവാഴ്ചയ്ക്ക് സർക്കാർ കോടതി കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. പി പി ദിവ്യയുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടാവില്ല. പി പി ദിവ്യയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം ഉണ്ടാവും. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ കൊലയാളിയെ സംരക്ഷിച്ചത്.
മാർസെറ്റ് വാത്തിയാണ് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവർക്ക് ഒരു തരത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ നടപടിയെടുത്തു. എന്ത് നടപടി? ആർക്ക് വേണം ഈ നടപടി? ജനങ്ങൾക്ക് വേണ്ടത് അതല്ല. ജനങ്ങൾക്ക് അവർ കുറ്റവാളിയെന്ന നിലയിൽ അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സർക്കാർ കാണിച്ച ഏറ്റവും ഗുരുതരമായ വീഴ്ച, അതാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അല്ല, കളക്ടർ പറഞ്ഞു ഈ അന്വേഷണം. കളക്ടറും വാസ്തവത്തിൽ കളക്ടറെയൊക്കെ ഇനി ഇയാളെ ആര് കളക്ടറാക്കിയെന്നാണ് ഞാൻ അന്വേഷിച്ചത്. ഒരു ഇന്റഗ്രിറ്റി വേണ്ടേ കളക്ടർക്ക്? അദ്ദേഹം അധ്യക്ഷ ഇതുപോലെ ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത ഒരു കളക്ടറെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാൻ തന്നെ എനിക്ക് നടക്കരുത്. അയാൾ അവിടെ നടന്ന സംഭവം അത് ഈ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ. പി ദിവ്യയെ അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് വന്നത്, ഇപ്പൊ വ്യക്തമായില്ലേ? മരിച്ചുപോയ ഒരാൾ എന്നോട് കുറ്റസമ്മതം നടത്തിയെന്ന് കളക്ടർ പറയുന്ന പച്ച കള്ളമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കളക്ടറൊക്കെ വാസ്തവത്തിൽ കളക്ടറായിരിക്കുന്നത് തന്നെ ആ ജില്ലയ്ക്കും നമ്മുടെ ഭരണ സംവിധാനത്തിനും അപമാനമാണ്. ഒരു കാര്യം കൂടി, ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കം നടന്നു. അതായത് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിരുന്നു, വന്നിട്ടില്ല എന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നിട്ടില്ല, താൻ കാറിലാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അദ്ദേഹം ആംബുലൻസിൽ വന്നതായി സമ്മതിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് സിനിമ ഡയലോഗ് പോലെയാണ്, ഒരു സീനിൽ പറയുന്നത് അടുത്ത സീനിൽ മാറ്റുന്നത് പോലെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ആംബുലൻസിലാണ് പോയത്. സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ആംബുലൻസ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു മൂവ് ഔട്ട് എന്താ പറഞ്ഞു. സുരേഷ് ഗോപി ഏതാണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെയാണ് ഈ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മാധ്യമങ്ങളെ കാണുന്നതും ജനങ്ങളോട് കാണുന്നതും. സുരേഷ് ഗോപി പറഞ്ഞത് വസ്തുതാപരമല്ലെന്നുള്ളത് പാർട്ടിക്കാർ തന്നെ പറഞ്ഞു. എന്തായാലും പൂരം കലങ്ങി എന്നുള്ളതൊരു സത്യമാണല്ലോ. അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് കലക്കിയതെന്നുള്ളതും സത്യമാണല്ലോ. ഇത് രണ്ടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. പൂരം കലക്കി അതിന്റെ പേരിൽ നടത്തുന്ന അന്വേഷണത്തെ പ്രഹസനമാക്കിയതിനെതിരെ ആണ് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉന്നയിച്ചത്. ഇനിയും വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിന് പോലീസിനോട് ഇതുവരെ എന്താ പറയാത്തത്? ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ സുരേഷ് ഗോപി പറയുമ്പോൾ വാസ്തവത്തിൽ സുരേഷ് ഗോപി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.